മലയോര മേഖലകളിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ആനയിറങ്ങുന്നത് പതിവാകുന്നു. ആനക്കൂട്ടങ്ങളുടെ എണ്ണം വർദ്ധിച്ചതായി നാട്ടുകാർ. ആനകളെക്കുറിച്ച് കണക്കില്ലാതെ വനംവകുപ്പ്. മുള്ളൂർക്കരയിൽ ജനവാസ കേന്ദ്രത്തിൽ ആനയിറങ്ങിയതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. സമീപ നാളുകളിലൊന്നുമില്ലാത്ത വിധം ജനവാസ കേന്ദ്രങ്ങളിൽ ആനയിറങ്ങുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. മുൻകാലങ്ങളിൽ കടുത്ത വേനൽക്കാലത്തും കാട്ടിൽ ഭക്ഷണക്ഷാമം ഉണ്ടാകുമ്പോഴുമാണ് ആനശല്യം കൂടിയിരുന്നെങ്കിൽ ഇപ്പോൾ കാലഭേദമില്ല. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാട്ടാനക്കൂട്ടം നാടിറങ്ങുന്നു. കൃഷിനാശം മാത്രമല്ല, കാട്ടാന ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നവരുടെ എണ്ണവും ഏറുകയാണ്. കാട്ടിലെ പരമ്പരാഗത ആനത്താരകളിലെ മാർഗതടസ്സങ്ങൾ മുതൽ നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ആനകൾ നാട്ടിലിറങ്ങുന്നത് തടയാനുള്ള മാർഗങ്ങളും ഫലപ്രദമാകുന്നില്ല. സോളാർ വേലി, ജൈവവേലി, കിടങ്ങ് തുടങ്ങി പല മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ടെങ്കിലും ആനകളെ തടയാനാകുന്നില്ല. കാട്ടാനകളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനവുണ്ടായതായി മലയോരവാസികൾ പറയുന്നു. ഏറ്റവും ഒടുവിൽ കാട്ടാനകളുടെ കണക്കെടുപ്പ് നടന്നത് 2017. അഞ്ചു വർഷത്തിന് പുറം കാട്ടാനകളുടെ കൃത്യമായ കണക്കുകൾ വനം വകുപ്പിനും അറിയില്ല എന്നതാണ് വാസ്തവം. TCV, തൃശൂർ.